സംസം ജലം പോലെ പരിശുദ്ധം. സംസം ജ്വല്ലേഴ്സ് കൂട്ടുപാടം പള്ളിക്കുന്ന്. സംസം ജ്വല്ലേഴ്സ് ജനറൽ ടെലിഗസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഫസ്റ്റ് കോളർ ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം. സംസം ജ്വല്ലേഴ്സ് ജനറൽ ടെലിഗസിലേക്ക് സ്വാഗതം, ആരാണ് വിളിക്കുന്നത്? മുഹമ്മദ് നാസിഹ് കെപി. ഓക്കെ, എവിടെ നിന്നാണ് മുഹമ്മദ് നാസിഹ് വിളിക്കുന്നത്? മണ്ണാർക്കാട്. മണ്ണാർക്കാട്. ഓക്കെ, പഠിക്കുകയാണോ നാസിഹ്? എത്രയിലാ പഠിക്കുന്നേ? അഞ്ചിലാണ് പഠിക്കുന്നത്. ഏത് സ്കൂളിലാ പഠിക്കുന്നേ? ഓക്കെ, അപ്പൊ മോനെ ഇവിടെ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചോദിക്കുന്നത്. മൂന്ന് ക്വസ്റ്റ്യൻസിനും കറക്റ്റ് ആൻസർ പറയുകയാണെങ്കിൽ സംസം ജ്വല്ലേഴ്സ് നൽകുന്ന ഒരു അടിപൊളി ഗിഫ്റ്റ് ഉണ്ടായിരിക്കും. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ കൃഷി വകുപ്പ് മന്ത്രി ആരാണ്? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ കൃഷി വകുപ്പ് മന്ത്രി ആരാണ്? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഓപ്ഷൻസ്: ഡോക്ടർ ബി ആർ അംബേദ്കർ, വാജ്പേയ്, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഉറപ്പിക്കുകയാണോ? കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഇതിന് ഓപ്ഷൻസ് വേണോ? ഓക്കെ, തൃശ്ശൂർ. വളരെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ബാക്കിയുള്ളൂ. ഈ ക്വസ്റ്റ്യന് ഓപ്ഷൻസ് ഒന്നും ഇല്ല, വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ പറഞ്ഞോട്ടെ. ശ്രീകൃഷ്ണ ചരിതത്തെ ആസ്പദമാക്കി മലയാളത്തിൽ ഉണ്ടായ ആദ്യത്തെ മഹാകാവ്യം ഏതാണ്? കൃഷ്ണഗാഥ. കൃഷ്ണഗാഥ. മിടുക്കനാണ് മോന്, മൂന്ന് ആൻസറും ശരിയായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ സംസം ജ്വല്ലേഴ്സ് ജനറൽ ടെലിക്വിസില് മോൻ വിന്നർ ആയിരിക്കുകയാണ്. സംസം ജ്വല്ലേഴ്സ് നൽകുന്ന ഒരു അടിപൊളി ഗിഫ്റ്റ് തന്നെ മോനെ കാത്തിരിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. നമ്മളിപ്പോ വിളിച്ചിട്ടുണ്ടായിരുന്നത് മണ്ണാർക്കാട് നിന്നും നാസിഹ ആയിരുന്നു. നമുക്ക് നെക്സ്റ്റ് കോളർ വെയിറ്റിംഗിലാണ്, ആരാണെന്ന് നോക്കാം. ഹലോ, സംസം ജ്വല്ലേഴ്സ് ജനറൽ ടെലിക്കസിലേക്ക് സ്വാഗതം, ആരാണ് വിളിക്കുന്നത്? റഹ്മത്ത്. റഹ്മത്ത്. ഓക്കെ, എവിടെ നിന്ന് വിളിക്കുന്നു റഹ്മത്ത്? അലനല്ലൂർ. അലനല്ലൂർ. ഓക്കെ, എന്താ ചെയ്യുന്നത്? പഠിക്കുകയാണോ ഹൗസ് വൈഫാണോ? ഹൗസ് വൈഫാണ്. ഓക്കെ, വീട്ടിൽ ആരൊക്കെയാ ഉള്ളത് റഹ്മത്ത്? വിദേശത്താണ്. ഓക്കെ, കുട്ടികളുടെ പേരൊക്കെ ഒന്ന് പറയാവോ? ഓക്കെ ഓക്കെ, നമുക്കിവിടെ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാനുള്ളത്. മൂന്ന് ക്വസ്റ്റ്യൻസിനും കറക്റ്റ് ആൻസർ പറയുകയാണെങ്കിൽ സംസം ജ്വല്ലേഴ്സ് നൽകുന്ന ഒരു അടിപൊളി ഗിഫ്റ്റ് ഉണ്ടായിരിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. 2019 ഇന്തോനേഷ്യ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ജേതാവ് ആരാണ്? 2019 ഇന്തോനേഷ്യ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ജേതാവ് ആരാണ്? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഇതിന് മൂന്ന് ഓപ്ഷൻസ് ഉണ്ട്, ഓപ്ഷൻസ് പറഞ്ഞോട്ടെ. മാരിയ ഷറപ്പോവ, സാനിയ മിർസ, സൈന നെഹ്വാൾ. ക്വസ്റ്റ്യൻ: 2019 ഇന്തോനേഷ്യ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ജേതാവ് ആരാണ്? ഓപ്ഷൻസ്: മാരിയ ഷറപ്പോവ, സാനിയ മിർസ, സൈന നെഹ്വാൾ. സൈന നെഹ്വാൾ. ഉറപ്പിക്കുകയാണോ? കറക്റ്റ് ആൻസർ ആണ്. നമുക്കിനി രണ്ട് ക്വസ്റ്റ്യൻസ് കൂടെ ബാക്കിയുള്ളൂ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസ്സല്ലോ സുഖപ്രദം, ആരുടെ വരികളാണിത്? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഓപ്ഷൻസ്: ഉള്ളൂർ, വൈക്കം മുഹമ്മദ് ബഷീർ, അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ഉള്ളൂരാണോ? ആലോചിച്ചിട്ട് പറഞ്ഞോളൂ.
ഉറപ്പിക്കുകയാണ്. ഉത്തരം തെറ്റിപ്പോയി. അക്കിത്തം ആയിരുന്നു കറക്റ്റ് ആൻസർ. കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം വീണ്ടും വിളിക്കൂ. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. നമ്മളിപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നത് ആലനെല്ലൂരിൽ നിന്നും റഹ്മത്തായിരുന്നു. നമുക്ക് നെക്സ്റ്റ് കോളർ റീച്ചിങ്ങിലാണ്, ആരാണെന്ന് നോക്കാം. ഹലോ, സംസം ജ്വല്ലേഴ്സ് ജനറൽ ടെലിക്സിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഹന്ന. ഹന്ന, ഓക്കെ. ഹന്നക്കുട്ടി എവിടെ നിന്ന് വിളിക്കുന്നു? ഓക്കെ, 55 ഭാഗത്തുനിന്നാണ്. മോള് എത്രയിലാ പഠിക്കുന്നേ? ഏഴാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? ഓക്കെ, എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? ഇവിടെ നമുക്ക് മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാനുള്ളത്. മൂന്ന് ക്വസ്റ്റ്യൻസിനും കറക്റ്റ് ആൻസർ പറയുകയാണെങ്കിൽ സംസം ജ്വല്ലേഴ്സ് നൽകുന്ന ഒരു നല്ല ഗിഫ്റ്റ് ഉണ്ടായിരിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? ഓപ്ഷൻസ് പറഞ്ഞോട്ടെ. വള്ളത്തോൾ, കുമാരനാശാൻ, വൈക്കം മുഹമ്മദ് ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീർ. ഉറപ്പിക്കുകയാണോ? കറക്റ്റ് ആൻസർ ആണ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. മൂന്ന് ഹൃദയമുള്ള ജീവി ഏതാണ്? മൂന്ന് ഹൃദയമുള്ള ജീവി ഏതാണ്? ഓപ്ഷൻസ് പറഞ്ഞോട്ടെ. തവള, നീരാളി, ഹിപ്പോപൊട്ടാമസ്. നീരാളി. ഉറപ്പിക്കുകയാണോ? വീണ്ടും കറക്റ്റ് ആൻസർ ആണ്. നമുക്കിനി ഒരേ ഒരു ക്വസ്റ്റ്യൻ കൂടെ ബാക്കിയുള്ളൂ. വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിന് ഓപ്ഷൻസ് ഒന്നും ഇല്ല. ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെല്ലിക്കയിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ജീവകത്തിന്റെ പേരെന്താണ്? നെല്ലിക്കയിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ജീവകം ഏതാണ്? ജീവകം എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ, അങ്ങനെ ഏതാണ്? ഡി. ആലോചിച്ചിട്ട് പറഞ്ഞോളൂ. ഓപ്ഷൻ ബി ആണോ പറഞ്ഞത്? അതായത് ജീവകം എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ, അങ്ങനെയുള്ളതാണ് ചോദിക്കുന്നത്. ജീവകം ഏതാണ്? ജീവകം ഡി. ഉറപ്പിക്കുകയാണോ? ഉത്തരം തെറ്റിപ്പോയി. ജീവകം സി ആയിരുന്നു കറക്റ്റ് ആൻസർ. കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം വീണ്ടും വിളിക്കൂ. താങ്ക്സ് ഫോർ കോളിംഗ്. നമ്മളിപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നത് 55 നിന്നും ഹന്നയായിരുന്നു. നമുക്ക് നെക്സ്റ്റ് കോളർ വെയിറ്റിംഗിലാണ്, ആരാണെന്ന് നോക്കാം. ഹലോ, സംസം ജ്വല്ലേഴ്സ് ജനറൽ ടെലിക്സിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? അൻഷിത. അൻഷിത, ഓക്കെ. എവിടെ നിന്ന് വിളിക്കുന്നു അൻഷിത? വടശ്ശേരിപ്പുറം. ഓക്കെ, അൻഷിത എന്താ ചെയ്യുന്നത്? പഠിക്കുകയാണോ ഹൗസ് വൈഫാണോ? പഠിക്കുകയാണ്. എത്രയിലാ പഠിക്കുന്നേ? എട്ടിലാണ് പഠിക്കുന്നത്. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഹലോ, ഓക്കെ. അൻഷിതയുടെ വീട്ടിലാരൊക്കെയാ ഉള്ളത്? ഓക്കെ, അൻഷിത ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും അടുത്തുണ്ടോ? ജനറൽ നോളജ് ഒക്കെ അറിയാവോ? ഓക്കെ, അപ്പം നമുക്കിവിടെ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാനുള്ളത്. മൂന്ന് ക്വസ്റ്റ്യൻസിനും കറക്റ്റ് ആൻസർ പറയുകയാണെങ്കിൽ സംസം ജ്വല്ലേഴ്സ് നൽകുന്ന ഒരു അടിപൊളി ഗിഫ്റ്റ് ഉണ്ടായിരിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ആദ്യത്തെ ജ്ഞാനപീഠം അവാർഡ് നേടിയ കൃതി ഏതാണ്? ആദ്യത്തെ ജ്ഞാനപീഠം അവാർഡ് നേടിയ കൃതി ഏതാണ്? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഓപ്ഷൻസ് പറഞ്ഞോട്ടെ. മതിലുകൾ, പാത്തുമ്മയുടെ ആട്, ഓടക്കുഴൽ. ഓപ്ഷൻസ്? ഓപ്ഷൻസ് മതിലുകൾ,
പാത്തുമ്മയുടെ ആട്, ഓടക്കുഴൽ. പാത്തുമ്മയുടെ ആട് ഉറപ്പിക്കുകയാണോ? ഉത്തരം തെറ്റിപ്പോയി, ഓടക്കുഴലായിരുന്നു കറക്റ്റ് ആൻസർ. കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം വീണ്ടും വിളിക്കൂ. താങ്ക്സ് ഫോർ കോൾ. നമ്മളിപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നത് വടശ്ശേരി പുറത്ത് നിന്നും അൻഷിതയായിരുന്നു. നമുക്ക് നെക്സ്റ്റ് കോളർ വെയിറ്റിങ്ങിലാണ്, ആരാണ് നോക്കാം. ഹലോ, സംസം ജ്വല്ലേഴ്സ് ജനറൽ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? മുഹമ്മദ് സ്വാലിഹുദ്ദീൻ. എവിടെ നിന്നാണ് മോൻ വിളിക്കുന്നത്? എന്താ പറഞ്ഞേ, കേട്ടില്ല. പാറമ്പറമ്പ്, നാട്ടുകല്ല്. ഓക്കെ, മോനെ എത്രയിലാ പഠിക്കുന്നേ? നാലിലാണ് പഠിക്കുന്നത്. ഏത് സ്കൂളിലാ പഠിക്കുന്നേ? ഭീമനാട് സ്കൂളിലാണ്. ഓക്കെ, മോനക്ക് ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആർക്ക് അറിയാവോ? ജനറൽ കുറച്ചൊക്കെ അറിയും. ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ അടുത്ത്? താത്തയുണ്ട്. ഓക്കെ, അപ്പൊ മുൻപ് വിളിച്ചിട്ടുണ്ടോ മോന് നമ്മുടെ പ്രോഗ്രാമില്? ആദ്യമായിട്ട് വിളിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഗിഫ്റ്റ് വാങ്ങിച്ചെടുക്കണം. ഓക്കെ, അപ്പൊ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ചോദിക്കാനുള്ളത്. മൂന്ന് ക്വസ്റ്റ്യൻസിനും കറക്റ്റ് ആൻസർ പറയുകയാണെങ്കിൽ സംസം ജ്വല്ലേഴ്സ് നൽകുന്ന ഒരു നല്ല ഗിഫ്റ്റ് ഉണ്ടായിരിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. മഞ്ഞളിന്റെ മഞ്ഞ നിറത്തിന് കാരണമായ രാസവസ്തു ഏതാണ്? മഞ്ഞളിന്റെ മഞ്ഞ നിറത്തിന് കാരണമായ രാസവസ്തു ഏതാണ്? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഓപ്ഷൻസ് കുർക്കുമിൻ, മെലനിൻ, ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിൻ ആണോ? അല്ല. വേറെ എന്താണ്? ഓപ്ഷൻസ് കുർക്കുമിൻ, മെലനിൻ, ഹീമോഗ്ലോബിൻ. ഓപ്ഷൻ ബി, മെലനിൻ. അതാണോ? ഉറപ്പാണ്? ഉത്തരം തെറ്റിപ്പോയി, കുർക്കുമിൻ ആയിരുന്നു കറക്റ്റ് ആൻസർ. കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം വീണ്ടും വിളിക്കൂ. ഓക്കെ, താങ്ക്സ് ഫോർ കോൾ. നമ്മളിപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നത് നാട്ടുകല്ലിൽ നിന്നും മുഹമ്മദ് സ്വാലിഹുദ്ദീൻ ആയിരുന്നു. ഈ ഒരു കോളോട് കൂടി നമ്മുടെ ഈ ആഴ്ചയിലെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ. സംസം ജലം പോലെ പരിശുദ്ധം. സംസം ജ്വല്ലേഴ്സ്, കോട്ടപ്പാടം, പള്ളിക്കുന്ന്.